നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷം കൂടുതോറും വളരെയധികം ഇമ്പ്രൂവ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലീഗായിട്ടാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ക്ലബ്ബുകൾ ഒരുപാട് എ ലീഗ് ക്ലബ്ബുകളെ ആശ്രയിക്കുന്ന രീതിയിൽ അവിടെ നിന്ന് ഒരുപാട് വിദേശ താരങ്ങളെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ എ ടി കെ റോയ് കൃഷ്ണ, ഡേവിഡ് വില്യംസ് ആ ഒരു കോംബോയെ കൊണ്ടുവന്നത് ഈ ഒരു എ ലീഗിൽ നിന്നായിരുന്നു. ആ ഒരു പരീക്ഷണം വിജയിച്ചതോടെ ഈ ഒരു സീസണിൽ ഒരുപാട് ഐ എസ് എൽ ക്ലബ്ബുകൾ ഇപ്പോൾ കൺഫേം ആയതും റൂമറായിട്ടും ഒക്കെ ഒരുപാട് എ ലീഗിൽ നിന്നുള്ള പ്ലേയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് എന്താണ് എ ലീഗിലുള്ള ഒരു പ്രത്യേകത, എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഇതിന് മാത്രം വിദേശ താരങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്, അതോടൊപ്പം തന്നെ ഐ എസ് എല്ലുമായി കമ്പയർ ചെയ്യുമ്പോൾ എ ലീഗിൻ്റെ നിലവാരം എത്രത്തോളമാണ്, അവിടെ കളിക്കുന്ന വിദേശ താരങ്ങളുടെ നിലവാരം എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പോൾ എ ലീഗിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയയിലെ ടോപ്പ് ഡിവിഷൻ ലീഗാണ് എ ലീഗ്. 2004 ഇത് ഈ ഒരു ലീഗ് ഫൗണ്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ആദ്യ സീസൺ വരുന്നത് 2005-2006 സീസൺ മുതലാണ് എ ലീഗ് തുടങ്ങുന്നത്. ഈ ഒരു ലീഗിലേക്ക് വരുമ്പോൾ 12 ടീമുകളാണ് ഈ ഒരു ലീഗിൽ മത്സരിക്കുന്നത്. അതിൽ 11 ടീം ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഓസ്ട്രേലിയൻ ബേസ്ഡ് ക്ലബ്ബുകളാണ്. ഒരു ക്ലബ്ബ് ന്യൂസിലാൻഡിൽ നിന്നുള്ള ഒരു ക്ലബ്ബാണ്. ആ ഒരു ക്ലബ്ബ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ക്ലബ്ബ് തന്നെയായിരിക്കും. വില്ലിംഗ്ടൺ ഫീനിക്സ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നുവെന്നും വരുന്നുവെന്നും പറയപ്പെടുന്ന ഗാരി ഹൂപ്പർ വരുന്നതും ആ ഒരു ക്ലബ്ബിൽ നിന്ന് തന്നെയാണ്. ആ ഒരു ക്ലബ്ബാണ് ആ ഒരു ലീഗിലുള്ള ഏക ന്യൂസിലാൻഡ് ബേസ്ഡ് ക്ലബ്ബ്. അതോടൊപ്പം ഈ ഒരു ലീഗിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഐ എസ് എൽ പോലെ തന്നെ ഈ ഒരു ലീഗ് സ്റ്റേജും ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു നോക്കൗട്ട് സ്റ്റേജും ഉണ്ട്. എന്നാൽ ലീഗ് സ്റ്റേജിൽ റെഗുലർ സീസണിൽ മുന്നിൽ നിൽക്കുന്ന ടീമിനെ, ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ടീമിനെ ഒരു വലിയ രീതിയിലുള്ള ഈ ചാമ്പ്യന്മാരെന്ന രീതിയിൽ തന്നെ പരിഗണിക്കുന്ന ഒരു രീതിയും അവിടെയുണ്ട്. അവിടെ പ്രീമിയർ എന്നാണ് ആ ഒരു ടീമിനെ അറിയപ്പെടുന്നത്. പ്രീമിയർ പ്ലേറ്റ് എന്ന രീതിയിൽ അവർക്കൊരു ട്രോഫിയും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കൗട്ട് സ്റ്റേജിൽ വിജയിക്കുന്ന ടീമിനെ ചാമ്പ്യന്മാരെന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ഈ രണ്ട് ടീമുകളും, ഈ റെഗുലർ സീസണിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന ടീമും അതോടൊപ്പം നോക്കൗട്ട് സ്റ്റേജ് കഴിഞ്ഞ് ചാമ്പ്യന്മാരാവുന്ന ടീമിനും തുല്യ പ്രാധാന്യമാണ് അവിടെ കൊടുക്കുന്നത്. രണ്ട് ടീമിനും AFC ഏഷ്യൻ കപ്പ് കളിക്കാനുള്ള ഒരു യോഗ്യതയും നൽകുന്നുണ്ട്. ഒക്ടോബർ മാസങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ലീഗ് ആരംഭിക്കാറ്. അതിനുശേഷം തൊട്ടടുത്ത വർഷം ഏപ്രിൽ മാസത്തിലാണ് ലീഗ് അവസാനിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 7 ഡ്യൂറേഷനാണ് ഈ ഒരു ലീഗിന് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ ലീഗ് മികച്ച് നിൽക്കുന്നു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണമായിട്ട് പറയാൻ സാധിക്കുന്നത്. ആ ഒരു ലീഗിൻ്റെ ഡ്യൂറേഷൻ, അവിടെ കൂടുതൽ സമയവും അവിടെ സീസൺ കൂടുതലും ഓഫ് സീസൺ കുറവാണ്. വെറും 4 ആയിരിക്കും ക്ലബ്ബുകൾക്ക് ഓഫ് സീസൺ കിട്ടുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ഓഫ് സീസൺ കൂടുതലും സീസൺ കുറവുമാണ്. 5 സീസൺ വരികയും ബാക്കിയുള്ള സമയത്തൊക്കെ ക്ലബ്ബുകളിലെ കളിക്കാരൊക്കെ വെറുതെ ഇരിക്കുന്ന ഒരു രീതിയാണ് വരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഏഷ്യൻ കൺട്രീസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും ഡ്യൂറേഷൻ കുറഞ്ഞൊരു ലീഗ് ഒരു പക്ഷേ ഐ എസ് എൽ തന്നെയായിരിക്കും. ഒരു വർഷത്തിൻ്റെ മെജോറിറ്റി സമയവും ആ ഒരു രാജ്യത്തെ കളിക്കാരും ആ ഒരു രാജ്യവും മുഴുവൻ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഫുട്ബോൾ ചർച്ച ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്യൂറേഷൻ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും കൂടുതൽ ക്ലബ്ബുകൾ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഡ്യൂറേഷൻ കൂടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഒരു വലിയ ഡിഫറൻസ് ഉള്ളത്, ഇവിടെ ഒരു ക്ലബ്ബ് മറ്റൊരു ക്ലബ്ബിനോട് 2 കളിക്കുക, ഹോം ആൻഡ് അവേ എന്ന രീതിയിൽ 2 കളിക്കുക. എന്നാൽ എ ലീഗിൽ ഒരു ക്ലബ്ബ് മറ്റൊരു ക്ലബ്ബിനോട് 3 കളിക്കുക, 2 ഒരു എവേ മാച്ചും എന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ആ ഒരു മാച്ചിൻ്റെ ആ ഒരു ലീഗിൻ്റെ ഡ്യൂറേഷനും കൂടുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഇനി വരേണ്ടത് ആ ഒരു രീതിയിലുള്ള ഒരു ലീഗ് സ്ട്രക്ചറാണ്. ഇനി ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു നോക്കൗട്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യത്തെ 4 ടോപ്പ് 4 എന്ന രീതിയിലാണ് നോക്കൗട്ട് സ്റ്റേജിലേക്ക് പോകുന്നത്. എന്നാൽ എ ലീഗിൽ ആദ്യത്തെ 6, അതായത് ആ ഒരു ലീഗിലെ പകുതി ക്ലബും അടുത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. ഈ ഒരു ഫൈനൽ റൗണ്ട് വരുന്നത് 3 പിന്നീടുള്ള ഈ ഒരു ഫൈനൽ റൗണ്ട് വരുന്നത്. എന്നാൽ ആദ്യത്തെ 1-2 സ്ഥാനത്തുള്ള ടീമുകൾക്ക് നേരിട്ട് സെമി ഫൈനലിലേക്ക് പ്രവേശനം ലഭിക്കും. അവർക്ക് 2 മുതൽ കളിച്ചാൽ മതി. ബാക്കിയുള്ള 3, 4 5, 6 തമ്മിൽ മത്സരിക്കുകയും അവരിൽ വിജയിക്കുന്ന 2 സെമി ഫൈനലിന് യോഗ്യത നേടുന്നത്. ഈ ഒരു സെമി ഫൈനൽ നേരിട്ടെത്തുന്ന ടീമുകൾക്ക് ആദ്യത്തെ 1-2 സ്ഥാനത്തെത്തുന്ന ടീമുകളായിരിക്കും സെമി ഫൈനലിൽ ഹോസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് പ്രത്യേക ഒരു കൺസിഡറേഷൻ ലഭിക്കുന്നുണ്ട്. അവരായിരിക്കും ആ ഒരു അവരുടെ ഹോം സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു ലീഗിൻ്റെ റെഗുലർ സീസണിൽ 1 ടീമിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചായിരിക്കും ആ ഒരു സീസണിൻ്റെ ഫൈനലും നടക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഐ എസ് എല്ലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഒരു ലീഗ് സ്ട്രക്ചറാണ് നമ്മുടെ എ ലീഗിനുള്ളത്. അതും തീർച്ചയായിട്ടും ആ ഒരു ലീഗിനെ വളരെയധികം നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അവിടെ എത്തുന്ന വിദേശ താരങ്ങളുടെ ഒരു നിലവാരം കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. വളരെയധികം ഹൈ ക്വാളിറ്റി പ്ലെയേഴ്സാണ് അവിടെ എത്തുന്നത്. ഒരു ഫിഫ റാങ്കിലേക്ക് ഉയർന്നു നിൽക്കുന്ന ബ്രസീൽ, അർജന്റീന, സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് അവിടെ ഏറ്റവും കൂടുതൽ കളിക്കാരെത്തുന്നത്. ഇതുവരെ എ ലീഗിൽ ഇതുവരെയുള്ള സീസൺ പരിഗണിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കളിക്കാൻ വന്നിട്ടുള്ള രാജ്യക്കാരെന്ന് പറയുന്നത് ബ്രസീലിൽ നിന്നുള്ള താരങ്ങളാണ്. 37 പേരാണ് ബ്രസീലിൽ നിന്ന് ആ ഒരു ലീഗിൽ കളിക്കാൻ എത്തിയിട്ടുള്ളത് ഇതുവരെ.
രണ്ടാം സ്ഥാനത്തുള്ളത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള പ്ലെയേഴ്സാണ്. 36 പ്ലെയേഴ്സാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നെതർലാൻഡ്സിൽ നിന്ന് 30 പേരും സ്പെയിനിൽ നിന്ന് 29 പേരുമാണ് ഇതുവരെ ആ ഒരു ലീഗിൽ കളിക്കാനെതിരുള്ളത്. അപ്പൊ ഈ ഒരു ഇതിൽ ഫിഫ റാങ്കിങ്ങിൽ ഉൾപ്പെടെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നും വളരെയധികം ഹൈ ക്വാളിറ്റി പ്ലെയേഴ്സാണ് അവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു വേണ്ട മറ്റൊരു കാര്യമാണ് അവിടെ എത്തുന്ന പ്ലെയേഴ്സിന്റെ ഒരു ഏജ് ഗ്രൂപ്പ്. ഒരുപാട് യങ് പ്ലെയേഴ്സ് അവിടെ വരുന്നുണ്ട്. ആ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ഒരു 25 മുതൽ 35 വയസ്സ് വരെയുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിനകത്ത് വരുന്ന താരങ്ങളാണ് അവിടെയുള്ള മെജോറിറ്റി കളിക്കാർ. അപ്പൊ അവിടെ ഒരു ഫെമിലിയർ ഫേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലെജൻഡറി താരങ്ങൾ വരുന്നു എന്നതിനേക്കാൾ കൂടുതൽ യങ് പ്ലെയേഴ്സ് അവിടെ വന്നിട്ട് കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള താരങ്ങളും അവിടെ വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ലീഗിനെ ഒരു ക്വാളിറ്റി ലീഗാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഇത്രയധികം നിലവാരമുള്ള ഒരു ലീഗിൽ നിന്ന് ഇത്രയധികം താരങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് സ്വിച്ച് ചെയ്തത് എന്നുള്ളത് ആ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ അവർ പോസ്റ്റ് ചെയ്യേണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഇപ്പോഴും ഒരു മിഡ് ടാലന്റ് ഗ്രൂപ്പിലുള്ള പ്ലെയേഴ്സാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നത് എന്നാണ്. ഒരു ഹൈ ക്വാളിറ്റി താരങ്ങൾ എപ്പോഴും ഇന്ത്യ ആ ഒരു എ ലീഗിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. ഒരു മീഡിയം ലെവലിലുള്ള കളിക്കാരാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് മാറുന്നത് എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം എടുത്തു വേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു മിഡ് ടാലന്റ് അല്ലെങ്കിൽ ഒരു മിഡ് ഏരിയയിലുള്ള ടാലന്റ്സിന് കൊടുക്കുന്ന ഓസ്ട്രേലിയൻ ക്ലബ്ബുകൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസയാണ് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ക്ലബ്ബുകൾ മുടക്കുന്നത്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള പ്ലേയേഴ്സിന് കുറച്ചുകൂടി പൈസ കൂടുതൽ മുടക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് അത്തരം താരങ്ങൾ വരാനുള്ള ഒരു സാധ്യതയും കൂടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു കാര്യത്തിൽ അവർ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു സമയത്ത് ഇതുപോലെ ഈ ഒരു മിഡ് ടയർ ടാലന്റഡ് റേഞ്ചിലുള്ള താരങ്ങൾ ഒരുപാട് ചൈനീസ് ലീഗിലേക്ക് പോകേണ്ടായിരുന്നു. ഇന്ന് ചൈനീസ് ലീഗ് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ലീഗായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഇതിൽ ഓസ്ട്രേലിയക്ക് ഇപ്പോൾ ചൈനയ്ക്ക് പിന്നിലാണ് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് എങ്കിലും ഓസ്ട്രേലിയൻ ലീഗ് ഡെവലപ്പ് ആയതിനേക്കാൾ വളരെ വേഗത്തിലാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഡെവലപ്പ് ആകുന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യം കൺസിഡർ ചെയ്തുകൊണ്ടും ഇവിടെ നിന്ന് താരങ്ങൾ എ ലീഗിൽ നിന്ന് താരങ്ങൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ എ ലീഗിൽ നിന്ന് വന്നിട്ടുള്ള കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള റോയ് കൃഷ്ണ ആയാലും വില്യംസ് ആയാലും ഇവിടെ കളിക്കുകയും വളരെ മികച്ച ഒരു ഇമ്പാക്റ്റ് ആവുകയും ഇവിടെ ഒരു ഹീറോ പരിവേഷം അവർക്ക് കിട്ടുകയും ചെയ്തു. ഈ ഒരു കാര്യം കണ്ടുകൊണ്ടും ഒരുപാട് പ്ലേയേഴ്സ് ഇങ്ങോട്ടേക്ക് വരാൻ, പ്രത്യേകിച്ചും ഈ ഒരു ഓസ്ട്രേലിയയൊക്കെ തിരഞ്ഞെടുക്കുന്ന താരങ്ങൾ മിക്കവാറും ഒരു ഏഷ്യൻ കൺട്രീസിൽ കളിക്കുക എന്നൊരു താല്പര്യത്തോടെ ആയിരിക്കും വന്നിട്ടുണ്ടാവും. ഒരു കളിക്കാരനെ ഏറ്റവും എടുത്തുകൊണ്ടൊരു കാര്യമാണ് ഫെയിമും അതോടൊപ്പം തന്നെ ഈ ഒരു സാലറിയുടെ കാര്യവും. അത് രണ്ടും നല്ല രീതിയിൽ കിട്ടാനുള്ള ഒരു കറക്റ്റ് സ്ഥലമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മെജോറിറ്റി താരങ്ങളും ഇങ്ങോട്ട് വരുന്നവരും ഉണ്ട്. എന്തായാലും ഈ ഒരു താരങ്ങളെ മികച്ച രീതിയിൽ കൺവിൻസ് ചെയ്യാനും അവരുടെ ആ ഒരു ക്ലബിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളുടെ മിടുക്കും ഇതിൽ എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമുക്കറിയാം ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോൾ വളരെ വേഗത്തിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരുപാട് മേഖലയിൽ ഇപ്പോഴും പിന്നിൽ തന്നെ നിൽക്കുന്ന ഒരു ലീഗ് തന്നെയാണ്. പ്രത്യേകിച്ചും ഈ പറയുന്ന ലീഗ് സ്ട്രക്ചറിൻ്റെ കാര്യത്തിലായാലും ലീഗിൻ്റെ ഡ്യൂറേഷൻ്റെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ റെഫറിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് നിലവാരത്തിലേക്ക് എത്തേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിനുണ്ട്. വളരെയധികം മോശമായുള്ള രീതിയിലാണ് ഈ റെഫറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അതിനെല്ലാം വളരെ മികച്ച ഒരു ടെക്നിക്കൽ രീതിയിലേക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരേണ്ടതുണ്ട്. പക്ഷേ ഒരു ലീഗിന് വെറും 6 വർഷം മാത്രമേ പ്രായമായിട്ടുള്ളൂ എന്നുള്ളത് പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒരു കറക്റ്റ് പാത്തിൽ തന്നെയാണ്. ആദ്യമൊക്കെ ഈ ഒരു ഇതിൽ റിട്ടയർ ആയ പ്ലേയേഴ്സിൻ്റെ പുറകെ പോകുന്ന ഒരുപാട് ക്ലബ്ബുകൾ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു ഇതിൽ ഒരുപാട് പ്ലേയേഴ്സ് ഇവിടെ വന്നു. ഹെൽഡർ പോസ്റ്റി ആയാലും റോബി കീൻ ആയാലും ഡിമിറ്റർ ബർബറ്റോ വെസ് ബ്രൗൺ അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഇവിടെ വരികയും അവരുടെ കരിയറിൻ്റെ അവസാന നിമിഷങ്ങൾ ഇവിടെ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയ ഒരു ടാലൻ്റ് ഒരു പേരിന് പുറമേ ആ ഒരു കളിക്കാരൻ്റെ ക്വാളിറ്റിയിൽ വിശ്വസിച്ച് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒരുപാട് പ്ലേയേഴ്സിനെ ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചോളം വളരെയധികം യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. നമുക്ക് വേണ്ടത് ഇവിടെ വന്ന കരിയർ അവസാനിപ്പിക്കുന്ന താരങ്ങളല്ല, ഇവിടെ നിന്നുകൊണ്ട് കരിയർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന താരങ്ങളെയാണ് നമുക്ക് വേണ്ടത്. ഏഷ്യൻ ലീഗുകളെ വെച്ച് നോക്കുമ്പോൾ ഏഷ്യയിലേക്ക് വരാൻ ശ്രമിക്കുന്ന കളിക്കാരുടെ ഒരു കാര്യം നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഏഷ്യയിലെ മികച്ച 2 ലീഗുകളായിട്ടുള്ള ഈ ഒരു ചൈനീസ് ലീഗും ജാപ്പനീസ് ലീഗ് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്നുള്ള പ്ലേയേഴ്സിനെ ഇങ്ങോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പൈസ വാരി എറിയുന്ന 2 ലീഗുകളാണ് ഈ ഒരു ചൈനീസ് ലീഗും അതോടൊപ്പം തന്നെ ജാപ്പനീസ് ലീഗും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പ്ലേയേഴ്സിനെ എത്തിക്കാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ വരുന്ന ഒരു ലീഗാണ് എ ലീഗ്. ആ ഒരു ലീഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പൈസ കൊടുത്ത് പ്ലേയേഴ്സിനെ എത്തിക്കാൻ പറ്റുന്ന ഒരുപാട് ക്വാളിറ്റി പ്ലേയേഴ്സ് ഉള്ള ലീഗാണ്. അപ്പോൾ ഇനിയും ഒരുപാട് താരങ്ങൾ അവിടെ നിന്ന് വരികയാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു രീതിയിൽ എ ലീഗിന് മുകളിലേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് വരുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യപ്പെടേണ്ട മേഖലകളും ഇന്ത്യൻ സൂപ്പർ ലീഗിനുണ്ട്. അങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾക്കും അത് ഒരു വേൾഡ് ലെവലിലേക്ക് അറിയപ്പെടുന്ന രീതിയിലേക്കൊക്കെ മാറാൻ വളരെയധികം യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ മികച്ച രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടേക്ക് ഈ ഒരു രീതിയിൽ ഒരുപാട് വിദേശ ടാലന്റഡ് പ്ലേയേഴ്സ് വരുന്നത് വഴി ഇന്ത്യൻ ഫുട്ബോൾ പ്ലേയേഴ്സിനും അതിൻ്റെ ഒരു ഗുണം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കുക, അതോടൊപ്പം ഒരാളിലേക്കെങ്കിലും ഒരു ഗ്രൂപ്പിലെങ്കിലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.